ഹായ്, അസ്സലാമു അലൈക്കും. നഷ്വ ടിപ്സ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിലെ ചെറിയൊരു നോമ്പ് തുറയും. ഇപ്പം പാനി മാമാനെ കൂടെ വിളിച്ചാണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പത്തിരിയൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അയിമക്ക് നോക്കണ്ടോ? അതുപോലെ ഉള്ളിയും ഒക്കെ തൊളിച്ച് വെച്ചാൽ പിന്നെ അയിമക്ക് ഒന്നും നോക്കണ്ട. പിന്നെ മറ്റുള്ള പണികളൊക്കെ എടുത്താൽ മതി. പത്തിരിൻ്റെ ഇതൊക്കെ ശരിയാക്കി നമുക്കൊന്ന് ചുട്ടെടുക്കുക. പിന്നെ നാല് കാടന് കൊടുങ്ങിയ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്തേക്കാണ്. അപ്പൊ ചുട്ടാണ്ടൊക്കെ ശരിയാക്കണം കേട്ടോ. പൊന്തി വരുന്നുണ്ട് നോക്കണം കേട്ടോ. അപ്പൊ നമ്മളെ പത്തിരി റെഡി ആയിക്കണേ. കുറച്ച് പത്തിരി മതി, എന്താ വെച്ചാൽ ചപ്പാത്തിയും മന്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൊറേ ഒന്നും വേണ്ട. പിന്നെ ചിക്കൻ ഉണ്ട്, ചിക്കനായിട്ട് മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫാണ്, ബീഫ് ഫുള്ളൊന്നും. ഇത് എന്തിനറിയോ? എന്താപ്പം കട്ലേറ്റ് ഉണ്ടാക്കണല്ലോ, അതിനാണ്. കാടായിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കണ്ട്, ഇതേപോലെ കേട്ടോ. അരി ഉണ്ടാക്കണ്ടേ നിൽക്കണ്ട്. ഇത് പിന്നെ അമ്മമാക്ക് കോഴി പറ്റില്ല, പരച്ചിക്കറി ഉണ്ടാക്കാതി പത്തിരിക്ക്. അപ്പൊ നമ്മളിത് വേവിച്ചാൽ വെച്ചിക്കണം കേട്ടോ. ഇത് പിന്നെ മന്തിക്ക് എടുത്തുവെച്ച കോഴിയാണ്, മസാല ഊട്ടി വെച്ചിക്ക. എന്നാ പിന്നെ ചോറുണ്ടാക്കാൻ നേരത്തെ ഇട്ടെടുത്താൽ മതി. ഇത് പിന്നെ കട്ട്ലേറ്റിന് ഉണ്ടാക്കാനും വെച്ചിക്കാണ്. ഈ കുരുമുളക് ഒക്കെ ഇട്ടാണ്ട് നമുക്കിത് വറ്റ. അത് പിന്നെ ഉരുളക്കിഴങ്ങ് വേണമല്ലോ കട്ട്ലേറ്റിക്ക്. ഇനി കാട് ഫ്രൈ ചെയ്യണ്ടേ, പൊരിച്ചണ്ടേ. അപ്പൊ അതിനില്ലതാണ് ഈ ഒരുക്കങ്ങളാണ്. ചതച്ചത് ഇതിക്കുള്ള ഇട്ട് കൊടുക്ക കേട്ടോ. കോഴിക്കല്ല കേട്ടോ, കടക്കാണ്. നാരങ്ങ നീരിട്ടാലേ അതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതെന്ത് പൊടിയാ അറിയോ? കോൺഫ്ലവർ പൊടിയാ കേട്ടോ, അല്ലാതെ മൈദപ്പൊടിയൊന്നും അല്ല, കോൺഫ്ലവർ പൊടിയാണ്. ഇതിപ്പോ നേരത്തെ ഉണ്ടാക്കിയൊക്കെ വെക്കുക ചെയ്യ. മസാല കൂട്ടി വെച്ചാലേ പിന്നെ നോമ്പ് തുറന്നേക്കോ ഒന്ന് നമ്മൾ ചായടിച്ചില്ലല്ലോ, നമ്മളെ പത്തിരിയൊന്നും തിന്നൂലല്ലോ. കുറച്ചേട് കഴിഞ്ഞ ഇഷാബാ കൊടുത്ത് നിസ്കരിച്ചിട്ടൊക്കെ ഉള്ളു എല്ലാവരും തിന്നു. അപ്പൊ ഇപ്പൊ കായം കൂട്ടി വെച്ചാ എന്താപ്പൊ മരി വാങ്ങൂട്ടി നിസ്കരിച്ചാണ്ടൊക്കെ ഇതാക്കിയാൽ മതി. എന്നാ പിന്നെ സുഖമാണ്. ഇതാട്ട നമ്മളെ കാട. ഇതെങ്ങനെ വെട്ടണോ നിങ്ങൾ നോക്കിക്കോയിട്ടോ. നമ്മൾ കുട്ടിനെ എണ്ണ എണ്ണ തേപ്പിച്ച് കൊടുക്കാറില്ലേ, ഇത് തല തിരിച്ചാ കാടാക്ക് എന്താപ്പോ ഇത് തേച്ച് കൊടുക്കണം. മുളക് ഒക്കെ ഇട്ടാണ്ടില്ലേ എണ്ണന്റെ പകരം ഇതാണെന്ന് കരുതിയാ മതി മക്കളെ. എല്ലാവർക്കും തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലാതെ കുറച്ച് തേച്ച് കൊടുത്തിട്ട് കാര്യമല്ലേ.
അപ്പൊ നമ്മളത് ഇത് മസാല ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാതും മസാല കൂട്ടി വെച്ചിട്ടില്ല. ഇനി അവിടെ കുറച്ചൊന്നും നിന്നാട്ടെ. ഇനി നമുക്കേ ഇത് ഒക്കെ എന്ത് കട്ട്ലേറ്റ്, കട്ട്ലേറ്റ് ഇതേപോലെ ഇത് നമ്മള് മന്തിക്കാട്ടോ. മന്തിക്ക് ഇങ്ങനെ റെഡി ആക്കണ്ടേ. ഇത് കറിയൊന്നുമല്ല കേട്ടോ, മന്തി തന്നെയാണ്. അമ്മാരുന്നില്ലേ മന്തിയാണ്. അതാണ് മക്കളെ, ഇപ്പൊ കട്ട്ലേറ്റ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ചാണ്. കുറച്ചേരം അവിടെ കടന്നോട്ടെ. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ വിഭവങ്ങൾ. പിന്നെ ഫ്രൂട്ട്സ്, ബത്തക്ക, മുന്തിരി, പുസമ്പി ഒക്കെ ഉണ്ട്. കട്ട്ലേറ്റ് കേട്ടോ, മുസമ്പി, ഇത് പിന്നെ പൈനാപ്പിൾ, ഇത്തപ്പഴം പിന്നെ വേണല്ലോ നോമ്പ് വെക്കുമ്പോ. ഇത് പിന്നെ നാരങ്ങ വെള്ളം കുറച്ച് കലക്കി, പിന്നെ മാംഗോ ജ്യൂസ്, തരി. ഇപ്പൊ ഇന്താപ്പൊക്കെ തിന്നല് കഴിഞ്ഞ് നോമ്പൊറക്കലൊക്കെ കഴിഞ്ഞാണ്ടേ കാട പൊരിച്ചിട്ടോ. പാല് പാർന്നതുണ്ട്, പാല് പാരാത്തതുണ്ട് കേട്ടോ. ഞാനേ കാട പൊരിച്ചുമ്പോ പൊരിത്തുള്ളി ഇടുന്നുണ്ട്. നല്ല രസാട്ടോ മക്കളെ, ഒന്ന് കൂട്ടി വെക്കും. കുറച്ച് കറിവേപ്പിലി ഇടാം. എന്നാ പിന്നെ നല്ല കാണാനും രസം ഉണ്ടാവും, തിന്നാനും രസം ഉണ്ടാവും കേട്ടോ. വേറെ കാര്യം അപ്പൊ നമ്മളെ കാട ഫ്രൈ റെഡി ആയിട്ട് മക്കളെ. ഒരു കാര്യമില്ല, അതിന് അരച്ചെണ്ണ ഉണ്ടാവില്ല, അരച്ചെണ്ണ കഷ്ണി തീരെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ നോമ്പ് തുറക്കല കഴിഞ്ഞ പിന്നെ നമുക്ക് പത്തിരിയും ചപ്പാത്തിയും മാഞ്ചി തിന്നാം കേട്ടോ. ഇത് ചപ്പാത്തി, ഇത് പിന്നെ മന്തി, കച്ചപ്പും മയോണൈസ് ഒക്കെ വേണല്ലോ. അതുണ്ടാക്കി കുറച്ച്, പിന്നെ നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച കാട. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ നീ ഇൻഷാല്ലാ